ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കെട്ടുറപ്പോടെ നേരിടാം എന്ന ഒരു ആത്മവിശ്വാസവുമായി ഇറങ്ങിയ കോൺഗ്രസ്സിന് അവരുടെ പ്രസിഡന്റിനെ തന്നെ വലിയ രീതിയിൽ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് മോൻസൻ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് KPCCയുടെ അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യൽ 9 മണിക്കൂറോളം നീണ്ടു നിൽക്കവേ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധം കൃത്യമായി പ്രയോഗിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല കോൺഗ്രസ് ശരിക്കും പരുങ്ങലിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് രാഷ്ട്രീയപരമായി ഒക്കെ നേരിടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായി അറിയാം കെ സുധാകരന് ശരിക്കും ഊരാക്കുടുക്കായി മാറിയിരിക്കുകയാണ് മോൻസൺ മാവുങ്കൽ കേസ്. ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരണം എന്നാണ് CPM പറയുന്നത്. എന്നാൽ CPMൻ്റെ രാഷ്ട്രീയ പകപോക്കലൊന്നും ഇവിടെ നടക്കില്ല എന്ന് കെ സുധാകരൻ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ചോദ്യം ചെയ്യൽ 9 മണിക്കൂർ നീണ്ട ഒരു സാഹചര്യത്തിൽ, അതായത് ചൊവ്വാഴ്ച പകൽ 11 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചത് രാത്രി 8 മണിക്കായിരുന്നു. അതായത് 30 വീണ്ടും ഹാജരാകാൻ സുധാകരനോട് കൃത്യമായി തന്നെ ED ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല IG ലക്ഷ്മണനെയും അദ്ദേഹത്തിനെയും ഇന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ, അതായത് കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുകയാണ്, അവർക്ക് തൃക്കാക്കര പോലെ അത്ര എളുപ്പമായിരിക്കില്ല പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അവരുടെ നേതാക്കളും അവരുടെ നിയമസഭാ സാമാജികരുമൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കൃത്യമായി തന്നെ വീക്ഷിക്കുന്നുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ എല്ലാം തന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ കെ സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ, മോൻസൺ മാവുങ്കൽ വിഷയത്തിൽ നേരത്തെ പല തവണയും കെ സുധാകരനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയതായിരുന്നു. അന്നൊക്കെ ഇടതുപക്ഷം ആരോപിച്ച മറുപടികൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കാൻ കെ സുധാകരൻ ഒരു പരിധിവരെ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ കുരുക്ക് വലിയ തോതിൽ മുറുകുമ്പോൾ അതിന് രാഷ്ട്രീയവൽക്കരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വസ്തുക്കൾ വന്നിരിക്കുകയാണ്. അതായത് ഓരോ വസ്തുതയും സുധാകരന് പ്രതികൂലമായി മാറുന്ന ഒരു സാഹചര്യമാണ്. അതായത് അദ്ദേഹത്തിനെ വിളിപ്പിക്കാനുള്ള അധികാരം ED എന്നതും അതിൽ കുഴപ്പം കാണുന്നില്ല എന്നുള്ളതും കൃത്യമായി തന്നെ സുധാകരന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കുറ്റക്കാരനെന്ന് കണ്ടാലേ കോൺഗ്രസ്സിന് പ്രശ്നമുണ്ടാവൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ്സിന് ഇപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു തൊഴുത്തിൽ കുത്തു എന്ന രീതിയിലേക്ക് പല പാർട്ടി പ്രവർത്തകരും, അതായത് സുധാകരനെ തള്ളിപ്പറയുന്ന കോൺഗ്രസ്സിനുള്ളിലെ പ്രവർത്തകരൊക്കെ തന്നെ അദ്ദേഹത്തിനെ ഈ ഒരു കാര്യത്തിൽ ഇതൊരു ആയുധമാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ നീങ്ങുകയാണ്. കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.